സ്റ്റുഡൻസ് മാത്സ് ഡെയിലിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറേറ്റീവ് എക്സസൈസ് സിക്സ് പോയിന്റ് ടു ആണ് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസാണ് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഗവൺ ബൈ എഫ് എഫ് എക്സ് ഇക്വൾ ടു ത്രീ എക്സ് പ്ലസ് സെവൻറ്റീൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ആർ എപ്പോഴും മനസ്സിലാക്കണം സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ഓക്കെ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഇൻക്രീസിംഗ് മീൻസ് അപ്പോൾ എന്താണ് എഫ് ഡാഷ് എക്സ് എന്താണ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പ്രൂവ് ചെയ്താൽ മതി സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങിന് അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ത്രീ എക്സ് പ്ലസ് സെവൻറ്റീൻ അപ്പോൾ എന്തായിരിക്കും എഫ് ഡാഷ് എക്സ് വരിക ഇവിടെ എക്സിന്റെ ക്വഫിഷൻ്റെ എന്താണോ അതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് വരിക അപ്പം എന്താ എഫ് ഡാഷ് എക്സ് വരിക ത്രീ ഓക്കെ അപ്പം ടു എക്സ് ആണെങ്കിൽ ടു എന്ന് വരും സെവൻറ്റീൻ്റെ ഡെറിവേറ്റീവ് എന്തായിപ്പോയി സീറോ ആയിപ്പോ അപ്പോൾ ഗ്രേറ്റർ ദാൻ സീറോ ത്രീ ഫോർ എന്ന് പറയാം എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ആർ അടുത്ത ക്വസ്റ്റിൻ ശോധാത്ത ഫംഗ്ഷൻ ഗ്യാണെ എഫ് എഫ് എക്സ് ഈക്വൾ ടു ഇ റേസ് ടു ടു എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ആർ അപ്പം എന്താണ് എഫ് എഫ് എക്സിന്റെ വാല്യു ഇ റേയ്സ് ടു ടു എക്സ് ആണ് എന്താണ് എഫ് ഡാഷ് എക്സ് വരിക എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ടു എക്സ് ഇൻ ടു ഡി ബൈഡിഎക്സ് ഓഫ് ടു എക്സ് അല്ലേ എന്താണ് ഇ റേസ് ടു എക്സിന്റെ ഡെറവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ ഇവിടെ ഇ റേസ് ടു ടു എക്സ് ഉള്ള കാരണം അപ്പം എന്താ വരിക ഡി ബൈഡിഎക്സ് ഓഫ് ടു എക്സ് എന്താണ് ടു ടു ഇ റേസ് ടു എക്സ് ഇനി ഇത് ഒരു കാര്യമുണ്ട് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്ന ഈ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും അതായത് ഈ എക്സിനൊരു നെഗറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടു എന്ന് കൊടുക്കാം ഓർ മൈനസ് വണ് ഓക്കെ അപ്പോൾ എന്താ വരിക ഈ വാല്യൂ ഇ റേസ് ടു ടു ഇൻ ടു ടു എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ടു ഇൻ മൈനസ് വൺ അപ്പം എന്താ വരിക ഇ റേസ് ടു മൈനസ് ടു ഇ റേസ് ടു മൈനസ് ടു എന്ന് പറഞ്ഞാൽ എന്താ വൺ ബൈ ഇ സ്ക്വയറാണ് അപ്പം എന്താ ഈ വാല്യൂ ഈ ഇയുടെ വാല്യൂ പറഞ്ഞാൽ ടു പോയിന്റ് സെവൻ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടു പോയിന്റ് സെവൻ വരും അപ്പം ടു പോയിന്റ് സെവൻ്റെ വൺ ബൈ ടു പോയിന്റ് സെവൻ്റെ പവർ ടു വര വന്നുകഴിഞ്ഞാൽ ഇത് എന്താ വാല്യൂ വരുന്നത് ഇതും പോസിറ്റീവ് വാല്യൂ ആണ് അപ്പം എക്സിന് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഇ റേസ് ടു ടു എക്സ് എന്ന് പറഞ്ഞ വാല്യൂ എന്താണ് പോസിറ്റീവ് ആണ് ഓർ നമുക്ക് വേറൊരു രീതിയിൽ പറയാം ഇ റേസ് ടു ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ എ എ റേയ്സ് ടു എം എൻ എസ് കിൾ ടു എ റേസ് ടു എം ഹോൾ റേസ് ടു എന്ന് എഴുതാം അപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നാലും അതിൻ്റെ സ്വയർ വരില്ല പവർ വരില്ല അപ്പോൾ എന്താവും അത് പോസിറ്റീവ് ആണ് ഓക്കെ അപ്പം ഏത് രീതിയിൽ കഴിഞ്ഞാലും എന്താണ് എ റേസ് ടു എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണ് ദർ ഫോർ എന്താണ് എഫ് എഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ അടുത്ത ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ എഫ് എഫ് എക്സിക്കിൾ ടു സൈന എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഇൻ സീറോ ഫൈവ് ബൈ ടു ഓപ്പൺ ഇൻറ്റർ സീറോ ഫൈവ് ബൈ ടു സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഇൻ ഫൈ ബൈ ടു പൈ നൈത്തർ ഇൻക്രീസിംഗ് നോർ ഡിക്രീസിങ് ഇൻ സീറോ പൈ ഓപ്പൺ ഇൻറ്റർവൽ സീറോ പൈ ക്വസ്റ്റനിൽ എഫ് ഓഫ് എക്സ് ഈക്വൾ ടു സൈനക്സ് ആണ് അപ്പം എന്താണ് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ആദ്യം എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഇൻ ഓപ്പൺ ഇൻറ്റർവൽ സീറോ പൈ ബൈ ടു എന്ന് പ്രൂവ് ചെയ്യണം അപ്പം മനസ്സിലാക്കുക നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിൽ സീറോ മുതൽ പൈ ബൈ ടു വരെയുള്ള ഇത് എല്ലാം പോസിറ്റീവാണ് സൈനക്ക് ഓസെ ടാൻ എല്ലാം പോസിറ്റീവാണ് സെക്കൻഡ് ക്വാട്ടറിൽ അതായത് പൈബൈറ്റ് മുതൽ പൈ വരെ സൈനും അതിൻ്റെ റെസിപ്രക്കാരായ കോസിക്കും പോസിറ്റീവാണ് അത്രയും മാത്രം ഓർക്കുക അപ്പോൾ ഇനി ഇതിൽ എഫ് ഡാഷ് എക്സ് നോക്കുക എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എന്താണ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസെക്സ് കോസെക്സ് ഗ്രേറ്റർ ദാൻ സീറോ എവിടെ എക്സ് ബിലോങ്സ് ടു ഓപ്പണൻറ്റുകൾ സീറോ മുതൽ പൈബൈറ്റ് വരെ വരെയാണെങ്കിൽ ഓക്കെ അപ്പോൾ എന്ത് പറയാം എഫ് ഇ സ്ട്രിക്ട്ലി അതായത് എഫ് ഡാഷ് എക്സ് കോസ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എവിടെയാണ് സീറോനും പൈ ബൈ ടുും ഇടയ്ക്ക് വരുമ്പോൾ അപ്പോൾ എഫ് ഇ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ സീറോ പൈ ബൈ എഫ് ആട്ടോ എഫ് ഡാഷ് അല്ലെങ്കിൽ എഫ് ഇസ് ഗിവൺ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ ഓപ്പൺ ഇൻ്റർവെൽ സീറോ പൈ ബൈ ടു ഇനി അടുത്തത് നോക്കി നോക്കാം അടുത്തത് എന്താണ് അടുത്തത് വെൻ എക്സ് ബിലോങ്സ് ടു പൈ ബൈ ടു പൈ അതായത് സെക്കൻഡ് ക്വാർട്ടറിൽ സെക്കൻഡ് ക്വാർട്ടറിൽ സൈനും കോസിക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ കോസ് എന്താണ് നെഗറ്റീവാണ് ലെസ് ദാൻ സീറോ ആണ് അപ്പോൾ എക്സിന്റെ വാല്യൂ പൈ ബൈ ടുും പൈക്കും ഇടയ്ക്കാണെങ്കിൽ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാർട്ടറിലാണെങ്കിൽ ഇവിടെ സൈനും കോസിക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളു അപ്പോൾ കോസിൻ്റെ വാല്യൂ എന്താണ് ഇവിടെ വരുമ്പോൾ ലെസ് ദാൻ സീറോ ദർ ഫോർ എഫ് ഈ സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഇൻ പൈ ബൈ ടു പൈ ഇനി രണ്ട് എക്സാമ്പിളിൽ നിന്ന് കൂടിയിട്ട് എന്ത് മനസ്സിലാക്കാം ഒരെണ്ണത്തിൽ ഇൻക്രീസിംഗും അതായത് സീറോ ടു പൈ ബൈ ടു ഇൻക്രീസിംഗും പൈ ബൈ ടു പൈ ഡിക്രീസിങ്ങും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം മൂന്നാമത്തെ നൈദർ ഇൻക്രീസിംഗ് നോർ ഡിക്രീസിംഗ് എന്ന് പറയാം

ഒന്നാമത്തെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് അതായത് ഏതൊക്കെ ആണ് ഈ ഫംഗ്ഷൻ ഗിവൺ വൺ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആവുന്നതും സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആകുന്നതും നോക്കി വെക്കാം അപ്പോൾ ഇതിൽ എഫ് എഫ് എക്സ് ഈ കൊള്ളു ടു എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് ആണ് എങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർവൽസ് കാണാൻ പറഞ്ഞാൽ ആദ്യം എഫ് ഡാഷ് എക്സ് കാണുകയാണ് അപ്പോൾ എന്താ എഫ് ഡാഷെക്സ് രണ്ട് സൈഡിലും ഡിഫറൻസിയേഷൻ നടത്തുക എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു എക്സ് അപ്പോൾ ടു എക്സ് ഇൻറ്റു ടു ഫോർ എക്സ് മൈനസ് ത്രീ എക്സിന്റെ ഡെറിവേറ്റീവ് ത്രീ ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എഫ് ഡാഷ് എക്സിന്റെ സീറോ കൊടുക്കുക അപ്പം എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് ഫോർ എക്സ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു സീറോ ഫോർ എക്സ് മൈനസ് ത്രീ സീറോ ആയാലും ഫോർ എക്സിന്റെ വാല്യൂ എന്തായിട്ട് മാറും ത്രീ ആയിട്ട് മാറും അപ്പം എക്സിന്റെ വാല്യൂ എന്തായി ത്രീ ബൈ ഫോർ ആയിട്ട് മാറി അപ്പം നമ്മൾ റിയൽ ലൈനെ എന്താണ് ത്രീ ബൈ ഫോർ എന്ന് പറയുന്ന പോയിന്റ് രണ്ട് ഡിസ്ജോയിന്റ് ഇൻഡറൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു മൈനസ് ഇൻഫിനിറ്റി ടു ത്രീ ബൈ ഫോർ ആൻഡ് ത്രീ ബൈ ഫോർ ടു പ്ലസ് ഇൻഫിനിറ്റി രണ്ട് ഡിസ്ജോയിൻ്റ് ഇൻ്റർവൽസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഇന്റർവലാണ് അപ്പോൾ ഈ പോയിൻ്റ് ഇവിടെ വരുമ്പോൾ അതിലേക്ക് വരില്ല കോമൺ ആയിട്ട് പോയിന്റ് ഉണ്ടാവില്ലേ അതാണ് ഡിസ്ജോയിൻ്റ് ഇൻ്റർവൽസ് അപ്പോൾ ഇനി ഇതിൽ മൈനസ് ഇൻഫിനിറ്റി ടു ത്രീ ബൈ ഫോറും ത്രീ ബൈ ഫോർ ടു ഇൻഫിനിറ്റി രണ്ട് ഇൻ്റർവൽസിൽ ഏതിലാണ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഏതിലാണ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് നോക്കി വെക്കാം അതായത് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കരുത് മൈനസ് ഇൻഫിനിറ്റി ടു ത്രീ ബൈ ഫോർ ത്രീ ബൈ ഫോർ മീൻസ് എത്രയാണ് പോയിന്റ് സെവൻ ഫൈവ് ആണ് അപ്പോൾ പോയിന്റ് സെവൻ ഫൈവിനേക്കാൾ ചെറിയ വാല്യൂ അല്ലേ സീറോ അപ്പോൾ ഒരു സീറോ എന്നുള്ള പോയിന്റ് മൈനസ് ഇൻഫിനിറ്റി ടു ത്രീ ബൈ ഫോർ എടുക്കാം അപ്പോൾ നമുക്ക് എടുക്കാം വെൻ എക്സ് ബിലോങ്സ് ടു അല്ലെങ്കിൽ വെൻ സീറോ എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി ത്രീ ബൈ ഫോർ ഓർ ഏതാണ് സീറോ എടുക്കാം കേട്ടോ സീറോ ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി ത്രീ ബൈ ഫോർ അല്ലേ അപ്പം എഫ് ഡാഷ് സീറോ എഫ് ഡാഷ് എക്സ് എഫ് ഡാഷ് സീറോ എന്താ വരിക നോക്കി വെക്കാം എഫ് ഡാഷ് സീറോ എന്താ വരിക ഫോർ ഇൻറ്റു സീറോ മൈനസ് ത്രീ അപ്പം എന്താ ആൻസർ ഒരു സീറോ മൈനസ് ത്രീ സീക്കോട്ട് മൈനസ് ത്രീ ലെസ് ദാൻ സീറോ അപ്പോഴെന്താണ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് എന്ന് പറയാം അതുപോലെ ഇനി ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ പോയിന്റ് സെവൻ ഫൈവ് ആണ് അതിൻ്റെ റൈറ്റ് സൈഡിലൊരു വാല്യൂ എടുക്കാം ഏതെങ്കിലും ഒരു വാല്യൂ അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള വാല്യൂ വൺ എടുക്കാം അപ്പോൾ എന്താണ് വൺ ബിലോങ്സ് ടു ത്രീ ബൈ ഫോർ ഓപ്പൺ ത്രീ ബൈ ഫോർ ഇൻഫിനിറ്റി അപ്പോൾ എന്താണ് എഫ് ഡാഷ് വൺ വരിക എഫ് ഡാഷ് വൺ ഇസ് ഈക്വൽ ടു ഫോർ ഇൻ ടു വൺ മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു ഫോർ മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു വണ്ണ് ഗ്രേറ്റർ ദാൻ സീറോ അപ്പോൾ നമുക്ക് എന്ത് പറയാം അതായത് എഫ് ഡാഷ് എക്സിൻ്റെ ഇവിടെ വാല്യൂ എന്താ വരുന്നത് നെഗറ്റീവ് അല്ലേ ആദ്യം മൈനസ് ഇൻഫിനിറ്റി ടു ത്രീ ബൈ ഫോർത്തപ്പം നെഗറ്റീവ് കിട്ടി ഇതേ ഫോർ എന്താണ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഓക്കെ അടുത്തത് എന്താണ് പോസിറ്റീവ് കിട്ടി അപ്പോൾ എന്താണ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറയാം ക്ലിയർ ആയല്ലോ അപ്പം ഇത്ര എഴുതിയാൽ മതി അപ്പോൾ ആൻസർ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻ ദി ഇന്റർവൽസ് എനിവിച്ചത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടു എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് തേർട്ടി സിക്സ് എക്സ് പ്ലസ് സെവൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് അപ്പോൾ അതിനെന്താ ചെയ്യണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടു എക്സ് ക്യൂബ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് തേർട്ടി സിക്സ് എക്സ് പ്ലസ് സെവൻ എന്ന് എഴുതി എന്നിട്ട് എഫ് ഡാഷ് എക്സ് കാണുകയാണ് അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് ത്രീ എക്സ് സ്ക്വയർ ആണ് അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താ വരിക ഇവിടെ ഇൻ ടു ത്രീ എക്സ് സ്ക്വയർ ഓക്കെ നെക്സ്റ്റ് അടുത്തത് ത്രീ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താണ് ടു എക്സ് നെക്സ്റ്റ് മൈനസ് തേർട്ടി സിക്സ് എക്സിന്റെ ഡെറവേറ്റീവ് തേർട്ടി സിക്സ് അപ്പം എന്താ ആൻസർ വരിക സിക്സ് എക്സ് സ്ക്വയറാണ് മൈനസ് സിക്സ് എക്സ് മൈനസ് സിക്സ് അപ്പോൾ ഇതിലൊരു സിക്സ് ഉണ്ട് അത് കോമൺ ആയിക്കുക അപ്പോൾ എന്താ പറയുക എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് സിക്സ് സിക്സ് മൂന്നിൽ നിന്നും കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ തേർട്ടി സിക്സ് ആണ് വരിക അപ്പോൾ ഇതിന് എന്ത് ചെയ്യുക എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീറോ ഈക്വിറ്റി എഫ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു സീറോ ഈക്വിറ്റി ഇതായാലെന്താ വരിക സിക്സ് ഇൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് സിക്സ് ഇസ് ഈക്വൽ ടു സീറോ സിക്സ് ഒരിക്കലും സീറോ ആവില്ല പിന്നെ ഏതാ സീറോ ഉള്ളൂ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് സിക്സ് ഇസ് ഈക്വൽ ടു സീറോ ആവും ഓക്കെ പിന്നെ എന്താ ചെയ്യാന്ന് പറഞ്ഞാല് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് ഈ സ്പ്ലിറ്റിംഗ് ദി മിഡിൽ ടേം അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യുക മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ച് ചെയ്യാം അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം എക്സ് സ്ക്വയർ മൈനസ് എക്സിന് മൈനസ് ത്രീ എക്സ് പ്ലസ് ടു എക്സ് എന്ന് എഴുതാം ഓക്കെ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു എക്സ് അപ്പോൾ എന്തായി മൈനസ് എക്സ് ആയില്ലേ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ അപ്പം എന്താക്കാം ഇതിൽ നിന്ന് ആദ്യത്തെ രണ്ട് ടേമിൽ നിന്നും എക്സ് കോമൺ ആയെടുത്താൽ എക്സ് മൈനസ് ത്രീ എന്ന് വരും ഫസ്റ്റ് രണ്ട് ടേമിൽ നിന്ന് എക്സ് കോമൺ ആയെടുത്താൽ എന്താ വരിക ഇതിൽ നിന്ന് ഒരു എക്സ് കിട്ടും ബാക്കി ഇപ്പുറത്ത് എന്താ വരുക ഒരു ത്രീ ഇനി ഈ രണ്ട് ടേമിൽ നിന്നും രണ്ടാമത്തെ രണ്ട് ടേമിൽ നിന്നും പ്ലസ് ടു കോമൺ ആയി എടുത്താൽ ബാക്കി ഇവിടെ എത്ര ടു കോമൺ എടുത്താൽ ബാക്കി ഇവിടെ എക്സ് വന്നു ഇവിടെയോ ഇവിടെ അല്ലേ വരിക മൈനസ് ത്രീ മൈനസ് ത്രീ ഈക്വൽ ടു സീറോ അപ്പം എന്താ വരുന്നത് എക്സ് മൈനസ് ത്രീ രണ്ടിലും കോമൺ ആണ് എക്സ് മൈനസ് ത്രീ ഇൻ എക്സ് പ്ലസ് ടു ഇസ് ടു സീറോ എന്ന് വരും അപ്പം ഇതെന്താ ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ എക്സ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു സീറോ ഓർ എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു സീറോ അപ്പം എക്സിന് രണ്ട് വാല്യൂ എന്താണ് ഒന്നുമില്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ ഓർ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടു എന്ന് വരും നിങ്ങൾ എന്ത് ചെയ്യുക ഈ രൂപത്തിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ ടു എന്ന് വെച്ചിട്ടുള്ള ഫോമിലെ വെച്ചിട്ട് ചെയ്യണം കേട്ടോ അപ്പോഴെന്താ ചെയ്യുന്നത് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ത്രീ എന്ന് പറയുന്ന പോയിന്റ്സ് ഡൊമൈനെ എത്ര ത്രീ ഡിസ്ജോയിൻറ്റ് ഇൻറ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതായത് മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് ടു വരെ നെക്സ്റ്റ് മൈനസ് ടു മുതൽ ത്രീ വരെ നെക്സ്റ്റ് ഏതാണ് ത്രീ മുതൽ ഇൻഫിനിറ്റി വരെ ഇനി ഇതിലെ ഓരോ ഇൻ്റർവെൽസിലും എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണോ ലെസ് ദാൻ സീറോ ആണോ നോക്കാം അടുത്തത് ഈ മൈനസ് ഇൻഫിനിറ്റിക്കും മൈനസ് ടുവിനും ഇടയ്ക്ക് ഒരു പോയിൻറ്റ് എടുക്കുക അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെടുക്കാം എക്സ് എന്ന് പറയുന്നത് മൈനസ് ത്രീന്ന് എടുക്കുക അതായത് മൈനസ് ടുൻ്റെ ഇപ്പുറത്തേക്ക് അല്ലേ മൈനസ് ഇൻഫിനിറ്റിയും പ്ലസ് ഇൻഫിനിറ്റി അല്ലേ മൈനസ് ടുൻ്റെ പുറത്തേക്ക് ഏതാ വരിക മൈനസ് ത്രീ അപ്പോൾ മൈനസ് ത്രീ ബിലോങ്സ് ടു ഏതാണ് മൈനസ് ഇൻഫിനിറ്റി മൈനസ് ടു ഓക്കെ അപ്പോൾ എഫ് ഡാഷ് മൈനസ് ത്രീ എന്ന് പറയണത് എന്താ വരിക ഇതെവിടെ നോക്കി വെക്കുക സിക്സ് ഇൻ ടു മൈനസ് ത്രീ മൈനസ് ത്രീ മൈനസ് അതാ ഇവിടെ ത്രീ മൈനസ് ത്രീ പ്ലസ് ടു ഓക്കെ അപ്പോൾ ഇവിടെ എന്താ വരിക സിക്സ് ഇൻറ്റു മൈനസ് സിക്സ് ദൻ ഇൻറ്റു മൈനസ് വണ് അപ്പോൾ പ്ലസ് മൈനസ് മൈനസ് ഓക്കെ അപ്പോൾ ഇവിടെ എന്ത് വന്നു ഗ്രേറ്റർ ദാൻ സിക്സ് തേർട്ടി സിക്സ് എന്ന് വരും ഗ്രേറ്റർ ദാൻ സീറോ അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ എന്ത് എഴുതുക അതാ എഫ് ഡാഷ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആദ്യം പ്ലസ് വരിക സിക്സ് പ്ലസ് നെക്സ്റ്റ് ഇവിടെ എന്താ വരിക മൈനസ് നെക്സ്റ്റ് ഇവിടെ എന്താ വരിക മൈനസ് അപ്പോൾ ഇത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും പോസിറ്റീവ് വരും അല്ലേ പോസിറ്റീവ് വരുമ്പോൾ എന്തെഴുതുക സീക്വൾ ടു പോസിറ്റീവ് അപ്പോൾ എന്താണ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ഓക്കെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇനി അടുത്തത് എന്താണ് അടുത്ത വാല്യൂ മൈനസ് ടുനും സീറോ മൈനസ് ടുനും ത്രീക്ക് ഇടക്കി എടുക്കുക അപ്പോൾ നമുക്ക് എന്ത് സീറോ ബിലോങ്സ് ടു മൈനസ് ടു ത്രീ എന്ന് എഴുതാം അപ്പം എഫ് ഡാഷ് ഓഫ് സീറോ എന്താ വരിക സിക്സ് ഇൻ ടു സിക്സ് ഇൻ ടു സീറോ മൈനസ് ത്രീ ഇൻ ടു സീറോ പ്ലസ് ടു അപ്പം എന്താ വരിക സിക്സ് ഇൻ മൈനസ് ത്രീ ഇൻ പ്ലസ് ടു അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആണല്ലോ അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ് ലെസ് ദാൻ സീറോ നെഗറ്റീവ് വരും ഓക്കെ അപ്പം വാല്യൂ കണ്ടുപിടിക്കണം നിർബന്ധമില്ല കേട്ടോ അപ്പം അത് ഇവിടെ എഴുതുക അവിടെ എങ്ങനെ വരിക രണ്ടാമത്തേത് അതിൻ്റെ ആദ്യം എന്ത് വന്നു ഈ സിക്സ് എന്നുള്ളത് പോസിറ്റീവ് തന്നെ അങ്ങനെ എഴുതി നെക്സ്റ്റ് ഈ എക്സ് മൈനസ് ത്രീ എന്നുള്ള വാല്യൂ എന്ത് കിട്ടി നെഗറ്റീവ് കിട്ടി അടുത്തത് എന്താണ് എക്സ് പ്ലസ് ടു എന്നുള്ള വാല്യൂ എന്ത് വരും പോസിറ്റീവ് വന്നു അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുക നെഗറ്റീവ് അപ്പോൾ എന്താണ് സ്ട്രിക്റ്റ്ലി ഡിക്രീസിംഗ് ഓക്കെ നെക്സ്റ്റ് അടുത്തത് എന്താണ് ഇനി ഒരു വാല്യൂ ഏതിനും ഏതിനും ഇടയ്ക്ക് എടുക്കുക ഇതിന് ത്രീ ടു ഇൻഫിനിറ്റിക്ക് നമുക്ക് ഫോർ ബിലോങ്സ് ടു ത്രീ ടു ഇൻഫിനിറ്റി എന്ന് എടുക്കാമല്ലോ അപ്പോൾ എഫ് ഡാഷ് ഫോർ എന്താ വരിക എഫ് ഡാഷ് ഫോർ ഇസ് ഈക്വൽ ടു എന്താ സിക്സ് ഇൻ ഫോർ മൈനസ് ത്രീ ഇൻ ഫോർ പ്ലസ് ടു അല്ലേ അപ്പോൾ എന്താ വരിക സിക്സ് ഇൻറ്റു വണ് ഇൻ സിക്സ് എന്ന് വന്നു അപ്പോൾ ഇതെന്താ ഗ്രേറ്റർ ദാൻ സീറോ അല്ലേ പോസിറ്റീവ് അല്ലേ അപ്പോൾ ഇവിടെ എന്താ എഴുതാം സിക്സിന് ആദ്യത്തെ സിക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് നെക്സ്റ്റ് ഫോർ മൈനസ് ത്രീ വൺ എന്ന് പറയുന്നത് പോസിറ്റീവ് അടുത്തത് ഫോർ പ്ലസ് ടു പറയുന്നത് പോസിറ്റീവ് അപ്പോൾ മൂന്നും പോസിറ്റീവ് ആകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക പോസിറ്റീവ് മൾട്ടിപ്ലൈ ആണ് കേട്ടോ ചെയ്യണത് സിക്സ് ഇൻറ്റു എക്സ് മൈനസ് ത്രീൻറ്റു പോസിറ്റീവ് അപ്പോൾ എന്താണ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് എന്ന് വരും ക്ലിയർ ആയല്ലോ അപ്പോൾ ഏതൊക്കെ ഇൻ്റർവെല്ലാണ് മൈനസ് ടു ടു മൈനസ് മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് ടു ആൻഡ് ത്രീ ഇൻഫിനിറ്റിയിൽ എഫ് ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്ങും മൈനസ് ടു ടു ത്രീയിൽ എന്താണ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗുമാണ് ശരിക്കും ഈ കോളം വരയ്ക്കാതെ ഇതുപോലെ തന്നെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ പക്ഷെ പെട്ടെന്ന് അത് മനസ്സിലോതുകാനാണ് ഇങ്ങനെ കോളം വരച്ചിരിക്കുന്നത് അപ്പോൾ എഫ് എഫ് എക്സ് ഇട്രിക്ട്ലി ഇൻക്രീസിംഗ് ഇൻ മൈനസ് ഇൻഫിനിറ്റി മൈനസ് ടു ആൻഡ് ത്രീ ഇൻഫിനിറ്റി എഫ് എഫ് എക്സ് ഇസ് സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഇൻ മൈനസ് ടു ത്രീ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടപ്പെട്ടാലേ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്